മാങ്ങയുടെ സീസൺ കഴിയാറായി. ഇപ്പൊ പഴുത്ത് വീണു തുടങ്ങി. ഈ മാങ്ങയൊക്കെ എങ്ങനെ ഏറെ നാൾ സൂക്ഷിച്ചു വെക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. മാമ്പഴം നമുക്ക് രണ്ട് രീതിയിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, അതുപോലെ ഫ്രീസറിലും സൂക്ഷിച്ചു വെക്കാം. ഏറെ നാൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ കഴിക്കാം, കൊതി തോന്നുമ്പോഴൊക്കെ കഴിക്കാം. ഇനി ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ എങ്ങനെ സൂക്ഷിക്കാം എന്ന് ആദ്യം പറയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ചേർത്ത് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ സുമ ടീച്ചറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. എപ്പോഴും നല്ലത് നല്ല നാടൻ പുളിയുള്ള, പുളിയും മധുരവുമുള്ള നല്ല നാടൻ മാങ്ങയാണ് ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചു വെക്കാൻ നല്ലത്. മാമ്പഴത്തിൻ്റെ ഞെട്ടുള്ള ഭാഗം മാറ്റിയിട്ട് തൊലി ഇങ്ങനെ മാറ്റിക്കളയാം. നല്ല നാരുള്ള പുളിയുള്ള മാങ്ങ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ മാമ്പഴമെല്ലാം വൃത്തിയാക്കി എടുക്കാം. ഞാനൊരു 12 വലിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഒരു വലിയ ഉണ്ട ശർക്കര ഒന്ന് ഉരുക്കി വെക്കണം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഉരുക്കി അരിച്ച് ശർക്കരയും മാറ്റിവെക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. മാമ്പഴം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മാമ്പഴത്തിൻ്റെ പുളിക്കനുസരിച്ച് ശർക്കരപ്പാനിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യും ശർക്കരയും നമ്മുടെ മാമ്പഴം കേടാവാതെ സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിക്കണം. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് 1 വിസിലിൽ ഒന്ന് വേവിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ മാമ്പഴത്തിൽ നിന്നും ഇറങ്ങിയ വെള്ളമാണ്. മാമ്പഴത്തിന് പുളി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് മാമ്പഴത്തിൻ്റെ അളവിനും പുളിക്കും അനുസരിച്ച് മധുരം ഇത്രയും ചേർത്താലും സാരമില്ല. പിന്നീട് നമ്മൾ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഈ മാമ്പഴം എടുക്കുമ്പം അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പം ഇതിൻ്റെ മധുരം അങ്ങ് ബാലൻസ് ആയിക്കോളും. അതുകൊണ്ട് മധുരത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഇനി നന്നായിട്ട് ഇതിനെ വരട്ടി വറ്റിച്ചെടുക്കണം. വറ്റിച്ചിങ്ങനെ ഈ തെറിക്കുന്ന ഈ ഒരു പരുവമാണ് കറക്റ്റ് പരുവം. ഒരുപാടങ്ങ് കട്ടിയാവണ്ട, കാരണം ചൂടാറുമ്പം ഇത് ഒന്ന് കട്ടിയായി വരും. അതുകൊണ്ട് ഒരുപാട് വറ്റുന്ന വരെ അങ്ങ് ഇളക്കണ്ട. ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി. ഏറ്റവും ഒടുവിൽ ഞാൻ 1 ചെറിയ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ചെറിയ തീയിൽ വേണം ചെയ്യാൻ, അടിക്കൊന്നും പിടിക്കരുത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നതാണ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിക്കാൻ പറ്റുക. വായു കടക്കാത്ത ഒരു പാത്രത്തിൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മാമ്പഴം ഏകദേശം ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് പാത്രങ്ങളിലാക്കാവൂ. ഞാനൊരു സിപ് ലോക്ക് ബാഗും ഹോർലിക്സിൻ്റെ കുപ്പിയുമാണ് എടുത്തത്. അതിലാണ് സൂക്ഷിച്ചു വെച്ചത്. നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച പാത്രങ്ങളിൽ മാത്രമേ ഇത് വെക്കാവൂ, സൂക്ഷിക്കാവൂ. വൃത്തിയായി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ 3 മുതൽ 6 മാസം വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, അത് നിർബന്ധമാണ്. ഇനി ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നൊരു വീഡിയോ ആണ് അടുത്തത്. ഫ്രീസറിൽ സൂക്ഷിക്കാനും അതേ രീതിയിൽ തന്നെ ഞാൻ വേറൊരു രീതിയിൽ പച്ചമുളക് ചേർത്താണ് ഇത് വേവിച്ച് വെച്ചത്, ഒരു രുചി വ്യത്യാസത്തിന്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പഞ്ചസാരയാണ് ഇതിൽ ഞാൻ ചേർത്തത്, വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. ഉപ്പും ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നീട് കറി ഉണ്ടാക്കുമ്പം അരപ്പൊക്കെ ചേർക്കുമ്പം ആ ഉപ്പങ്ങ് ശരിയായിക്കോളും. എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മാമ്പഴത്തിൽ നിന്നും ഇറങ്ങുന്ന ജ്യൂസ് ഉണ്ടെങ്കിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ 1 വിസിൽ വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുത്താലും മതി. മാമ്പഴം ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. മാമ്പഴത്തിൻ്റെ ഉൾവശവും നന്നായിട്ട് വെന്ത് കിട്ടണം. ഏറ്റവും എളുപ്പം പ്രഷർ കുക്കറിലാക്കി 1 വിസിലടിക്കുന്നത് വരെ വേവിക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് എല്ലാ വശവും ഒരേ രീതിയിൽ വെന്ത് കിട്ടും. ഇനി ഇതിനെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വറ്റിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ വറ്റിച്ചെടുത്തത്. ചൂടാറിയതിന് ശേഷം ഇതിനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകിൽ സിപ് ലോക്ക് ബാഗിലാക്കി സൂക്ഷിക്കാം. ഫ്രീസറിൽ സൂക്ഷിക്കുമ്പം ഒരു പ്രാവശ്യം എടുക്കാനുള്ള മാങ്ങ ചെറിയ ചെറിയ കവറുകളിലാക്കി മാത്രമേ സൂക്ഷിക്കാവൂ. ഞാനൊരു 4 മാങ്ങ വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോ സിപ് ലോക്ക് ബാഗിലാക്കി വെച്ചത്. അതുപോലെ ഇതേ രീതിയിൽ അമർത്തി നന്നായിട്ട് ഇതിനുള്ളിലെ വായു മൊത്തം കളയുകയും വേണം. ഇങ്ങനെ നമുക്ക് പല ചെറിയ ചെറിയ കവറുകളിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. അടുത്ത മാമ്പഴക്കാലം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം.